എല്ലാവർക്കും മച്ചക്കല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കടലപ്പരിപ്പ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ലഡു തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കടലപ്പരിപ്പ് 3-4 മണിക്കൂർ നേരം കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നമുക്കിനി ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് ഒരു തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് വറക്കാൻ ആവശ്യമായ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന അത്രമാത്രം കുറച്ച് അളവിൽ മാവെടുത്ത് ഒരു വിരൽ തുമ്പുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി, കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ബ്രൗൺ നിറമാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ചെറിയ ചെറിയ ടിക്കികളൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. കനം കൂടിപ്പോകാൻ പാടില്ല. കനം കൂടിപ്പോയാൽ ഉൾഭാഗം വെന്തുകിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേ രീതിയിലെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഉൾഭാഗം വെന്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതേ രീതിയിൽ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ വലിയ തരികൾ ഉണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാവുന്നതാണ്. നമുക്കിവിടെ കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനായി ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കളർ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒരു ഒട്ടാൽ പരുവമാകുമ്പോൾ നമ്മൾ കയ്യിലെടുത്തൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഒന്ന് ഒട്ടുന്ന പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് പൊടിയിലെല്ലാം നന്നായി പിടിച്ചു വരണം. അതിനായി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് 50 ml നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത ബദാമോ പിസ്തയോ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടിയായി കട്ട് ചെയ്ത ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടച്ചു വെച്ച് തണുക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ല, നനവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇത് ലഡുവാക്കി മാറ്റാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ ഉരുളകളാക്കി നമുക്ക് ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ലഡുവാണ്. കടലപ്പരിപ്പ് കൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഗണേശ ചതുർത്ഥിയും ദീപാവലിയും ഒക്കെ വരുവാണ്. എല്ലാവരും ഇതേ രീതിയിൽ ലഡു തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.